സംസ്ഥാനത്തെ ബാറുകൾ അടുത്തയാഴ്ച തുറന്നേക്കും. നവംബർ 5-ന് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് ബാറുകൾ തുറക്കാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നെന്ന് ഉറപ്പുവരുത്താൻ എക്സൈസ്, പോലീസ്, റവന്യൂ വിഭാഗങ്ങൾ ബാറുകളിൽ പരിശോധന നടത്തും. ലോക്ഡൌൺ ആരംഭിച്ചപ്പോൾ പൂട്ടിയ ബാറുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നവംബർ ആദ്യവാരം തുറക്കാമെന്നാണ് സർക്കാർ തലത്തിലെ ധാരണ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നുകഴിഞ്ഞാൽ ഡിസംബർ അവസാനം മാത്രമേ ബാറുകൾ തുറക്കാൻ കഴിയൂ. 3 മാസം കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നതിനാൽ ഡിസംബർ അവസാനം ബാർ തുറക്കുന്നത് വിവാദത്തിൽ കലാശിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ തുറക്കുന്നതാണ് നല്ലതെന്ന് സർക്കാർ കരുതുന്നു. ബാർ തുറക്കുന്നത് മുന്നിൽ കണ്ട് കൗണ്ടർ വഴി വിൽക്കാനായി വില കുറഞ്ഞ മദ്യങ്ങൾ എടുക്കുന്നത് ബാറുകാർ കുറച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മേശയ്ക്ക് ഇരുവശവും അകലം പാലിച്ച് 2 പേരെ മാത്രമേ ഇരിക്കാൻ അനുവദിക്കൂ. ഭക്ഷണം പങ്കുവെച്ച് കഴിക്കാൻ അനുവദിക്കില്ല. വെയിറ്റർമാർ മാസ്കും കയ്യുറയും ധരിക്കണം. ഇതര സംസ്ഥാനങ്ങളിൽ ബാറുകൾ തുറന്നപ്പോൾ തന്നെ സംസ്ഥാനത്തും തുറക്കണമെന്നാവശ്യപ്പെട്ട് ബാർ ഓണേഴ്സ് അസോസിയേഷൻ സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ തനിക്ക് മാത്രമായി തീരുമാനമെടുക്കാനാവില്ലെന്നായിരുന്നു എക്സൈസ് മന്ത്രിയുടെ നിലപാട്. ബാറുടമകൾ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചതിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തു. സെക്രട്ടേറിയറ്റിൽ അനുകൂല നിലപാടുണ്ടായെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമായി വരുന്ന ഘട്ടമായതിനാൽ സാവകാശം മതി ബാർ തുറക്കലെന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നാലെ കോവിഡ് രൂക്ഷമായേക്കുമെന്ന ആരോഗ്യ സെക്രട്ടറിയുടെ റിപ്പോർട്ടും വന്നതോടെ സർക്കാർ അന്ന് ബാർ തുറക്കൽ മാറ്റിവെക്കുകയായിരുന്നു.